നടി ആക്രമിക്കപ്പെട്ട കേസ് അന്തിമഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ദിലീപിന് വൻ തിരിച്ചടി കോടതിയിൽ നേരിട്ടത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ തേടിയവള്ളി കാലിൽ ചുറ്റലൊന്നും വേണ്ട പോലെ ഫലം കിട്ടിയിട്ടില്ല എന്നാണ് അധിക കുറ്റപത്രം കോടതി സ്വീകരിച്ചതിലൂടെ മനസ്സിലാക്കുന്നതെന്ന് സിൻസി അനിൽ പറയുന്നു. കേസ് നടപടികൾ ഇപ്പോൾ തൃപ്തികരമായ നിലയിലാണ് പോകുന്നതെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ദിലീപിന് അപ്പീലിന് പോകാൻ കഴിയുമെന്നതുകൊണ്ട് തന്നെ കേസ് ഇനിയും വൈകിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടെന്നും അവർ പറഞ്ഞു. പ്രമുഖ മാധ്യമത്തിന്റെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സിൻസി അനിലിന്റെ വാക്കുകൾ. കേസ് നടപടികൾ ഇപ്പോൾ തൃപ്തികരമായ നിലയിലാണ് പോകുന്നതെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ദിലീപിന് അപ്പീലിന് പോകാൻ കഴിയുമെന്നതുകൊണ്ട് തന്നെ കേസ് ഇനിയും വൈകിപ്പിക്കാനുള്ള സാധ്യത ഏറെയാണ്. വീണ്ടും കേസിൽ അപ്പീലുമായി പോകാൻ കഴിവുള്ള ആൾ തന്നെയാണല്ലോ എതിർവശത്ത് നിൽക്കുന്നത്. അധിക കുറ്റപത്രം ചാർജ് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തേടിയ പള്ളി കാലിൽ ചുറ്റിയെന്നൊന്നും വിചാരിച്ച പോലെ ഫലമുണ്ടായില്ല എന്നാണ്. പുറത്തു വന്ന ശബ്ദരേഖകളിൽ കേട്ട ശ്രമങ്ങളുടെ ഫലമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം കോടതി തന്നെ പറയുന്നുണ്ട്, പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട്, ക്ലെയിം ചീറ്റ് തരാൻ പറ്റില്ല എന്നൊക്കെ. പലപ്പോഴും പല അട്ടിമറിയും സ്വാധീന ശ്രമങ്ങളും എല്ലാം മുന്നിലോട്ട് വരുമ്പോൾ നമ്മൾ പതറിപ്പോയിട്ടുണ്ട്. നീതി കിട്ടുമോ എന്ന സംശയം ഉണ്ടായിരുന്നു. എന്നാൽ സ്വാധീന ശ്രമങ്ങളൊന്നും ഫലവത്തായില്ല എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുവെന്നും സിൻസി അനിൽ പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിലേക്ക് തെളിവുണ്ടാക്കാൻ വധഗൂഢാലോചന കേസ് ഫ്രെയിം ചെയ്യുകയായിരുന്നുവെന്ന് നിർമ്മാതാവ് സജി നന്ദ്യയുടെ ചർച്ചയ്ക്കിടെ ഉയർത്തിയ ആരോപണത്തെയും സിൻസി ചോദ്യം ചെയ്തു. പ്രോസിക്യൂഷനോട് കേസെടുത്ത് ADGP ശ്രീജിത്തിനോ ദിലീപിനോട് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമുണ്ടോ എന്നായിരുന്നു സിൻസി ചോദിച്ചത്. എന്നാൽ പ്രോസിക്യൂഷനോ പോലീസിനോ ദിലീപിനോട് വ്യക്തിവൈരാഗ്യമൊന്നും ഉണ്ടായിട്ടില്ലെന്നും എന്നാൽ കേസിൽ ദിലീപിനെ പ്രതിയാക്കാൻ സിനിമാ മേഖലയിൽ നിന്ന് ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുമായിരുന്നു സജി നന്ദ്യാട്ടിന്റെ മറുപടി. ദിലീപിനെ ശിക്ഷിച്ചില്ലെങ്കിൽ പ്രോസിക്യൂഷന് ക്ഷീണമാണ്. ദിലീപ് പ്രതിയായതുകൊണ്ടാണ് ഇവിടെ കേസ് ചർച്ചയാകുന്നത്. ദിലീപിനെതിരായ കുറ്റം ഗൂഢാലോചനയാണ്. പൾസർ സുനിയുമായി ഗൂഢാലോചന നടത്തിയെന്നാണ്. അത് പ്രൂവ് ചെയ്യാൻ തെളിവ് വേണം. 200ഓളം സാക്ഷികൾ വന്നിട്ട് കാര്യമില്ല എന്നും സജി നന്ദ്യാട്ട പറഞ്ഞു. അതിനിടെ സാക്ഷികൾ കൂറുമാറിയെന്ന പ്രോസിക്യൂഷൻ വാദത്തിനെതിരെയും സജി നന്ദ്യാട്ട വിമർശനമുയർത്തി. കൂറുമാറി എന്ന് പറയപ്പെടുന്ന സാക്ഷികളിൽ ഒരാൾ കാവ്യമാധവനാണ്. സിദ്ദിഖ്, ഇടവേള ബാബു എന്നിവരാണ്. ഇവർക്ക് ഈ കേസിൽ എന്താണ് ബന്ധം? ഇടവേള ബാബുവും സിദ്ദിഖുമൊക്കെ ആദ്യം പറഞ്ഞ മൊഴി ഓർമ്മയുണ്ടോ എന്ന് സജി നന്ദ്യാട്ട ചോദിച്ചു. ഇതിന് ഞാൻ മറുപടി നൽകാമെന്നാണ് സിൻസി അനിൽ പറയുന്നത്. മഴവില്ലഴകിൽ അമ്മ എന്ന പരിപാടിയുടെ പ്രാക്ടീസിന്റെ സമയത്ത് ആക്രമിക്കപ്പെട്ട നടിയും ദിലീപും തമ്മിൽ സിനിമയിൽ അവസരം നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് തർക്കമുണ്ടായി. അതിനൊടുവിൽ നിന്നെ ഞാൻ ജീവനോടെ കത്തിക്കുമെന്നോ മറ്റോ ദിലീപ് പറഞ്ഞുവെന്നാണ് ഇടവേള ബാബുവും സിദ്ദിഖുമൊക്കെ ആദ്യം പോലീസിന് നൽകിയ മൊഴി എന്നും സിൻസി പറഞ്ഞു. വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ദിലീപിന്റെ ഇപ്പോഴത്തെ ഭാര്യയായ കാവ്യ പറഞ്ഞത്, ഞാൻ ദിലീപേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ദിലീപേട്ട എല്ലാവരെയും ഓർത്തു വെച്ചോളണം, ഓരോ സാഹചര്യങ്ങളും ഓരോരുത്തരും പറഞ്ഞതെല്ലാം ഓർത്തു വെച്ചോളണം, ഒന്നും നമ്മൾ മറന്നു പോകരുതെന്ന്. അതിനർത്ഥം എന്താണ്? ഇവർക്കെതിരെ പറയുന്നവർക്കൊക്കെ അവർ പണി വെച്ചിട്ടുണ്ടെന്നാണ്. തനിക്കൊക്കെ എന്തെങ്കിലും പണി വരുമോ എന്ന് കണ്ടറിയണമെന്നും സിൻസി അനിൽ പറഞ്ഞു. അതേസമയം അതിജീവിതം ഇപ്പോൾ സ്വാഭാവിക ജീവിതത്തിലേക്ക് വന്നു എന്നത് വൈകിപ്പോയി എന്നാണ് താൻ പറയുന്നതെന്നും സിൻസി കൂട്ടിച്ചേർത്തു. കുറച്ചു മുമ്പ് അവർ വന്നിരുന്നുവെങ്കിൽ കേസിൽ കുറച്ചുകൂടി ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു എന്ന് തോന്നൽ എന്റെ ഉള്ളിലുണ്ട്. അവൾ ഇപ്പോൾ അതിജീവിച്ചു കഴിഞ്ഞു. ഇനി അവൾ നീതി നേടിക്കൊടുക്കുകയാണ് വേണ്ടത്. അതിജീവിതയെ റോൾ മോഡലായാണ് പുതുതലമുറയിലെ പെൺകുട്ടികൾ കാണുന്നത്. മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. അത് കാണുമ്പോൾ വലിയ സന്തോഷമാണ് തോന്നുന്നതെന്നും സിൻസി പറഞ്ഞു. You are watching me on Metromatinee.com. On Metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.